Namaskaram, Pinarayi Vijayanethire, Aanyadichu, Mathew Kuzhalnadan, Theeppari vaari vitharukayayirunnu Addeham innu. Athayathu, Interim Settlement Boardinte Orderil, PV ennu paramarsichittullatu, thanalla ennu Pinarayi Vijayan sabhayil paranjathine ethirkkukayayirunnu Addeham. PV ennu thangal nishedhikkunnu. എന്നാൽ വീണ ടിയുടെ അച്ഛൻ അല്ല താങ്കൾ എന്നുള്ള കാര്യം നിഷേധിക്കുന്നു എന്നാണ് മാത്യു കുഴൽനാടൻ പച്ചയ്ക്ക് ചോദിച്ചത്. ഇത്രത്തോളം മുഖ്യമന്ത്രിയെ അപമാനിച്ചിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ആ രീതിയിലായിരുന്നു, കാരണം അത്തരത്തിലായിരുന്നു മാത്യു കുഴൽനാടന്റെ പ്രതികരണം. കാരണം മാത്യു കുഴൽനാടൻ അത്രത്തോളം വൈകാരികമായാണ് ഈ സംഭവങ്ങളെ സമീപിക്കുന്നത്. കാരണം വിജിലൻസ് അന്വേഷണവുമായി പോകുന്നു എന്നുള്ള വാർത്ത നിങ്ങൾ കേട്ടതാണ്. കാരണം മാത്യു കുഴൽനാടനെ ഏത് രീതിയിലും പൂട്ടാനുള്ള തന്ത്രങ്ങളാണ് പിണറായി വിജയൻ മെനയുന്നത്. കാരണം അവിടെ ഇദ്ദേഹത്തിൻ്റെ റിസോർട്ടിന് കഴിഞ്ഞ ദിവസം അനുമതി കൊടുത്തിരുന്നു പഞ്ചായത്ത്. അപ്പോൾ ആ അനുമതി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ സർക്കാരിനെതിരായിരുന്നു അത്. കാരണം കൊടുത്തേ പറ്റൂ എന്ന അവസ്ഥയിലായിരുന്നു. നിയമപരമായാണ് മാത്യു കുഴൽനാടൻ്റെ പോരാട്ടം പലപ്പോഴും നടക്കുന്നത്. അപ്പോൾ അതുപ്രകാരം അദ്ദേഹത്തിന് ലൈസൻസ് കൊടുത്തേ മതിയാവും. എന്നാൽ പ്രാദേശിക നേതൃത്വം അവിടെ ഇടപെടുകയും മാത്യു കുഴൽനാടനെതിരെ പദ്ധതികളുമായി മുന്നോട്ട് നീങ്ങി. അങ്ങനെയാണ് വിജിലൻസ് അന്വേഷണം വരുന്നതും. അങ്ങനെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നു, അന്വേഷണമായി പുറത്ത് അല്ലെങ്കിൽ അന്വേഷണം തുടരുന്നു. ആ അവസ്ഥയിലാണ് മാത്യു കുഴൽനാടൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ച് പച്ചയ്ക്ക് ചോദിക്കുകയായിരുന്നു. കാരണം പി വി എന്ന് നിഷേധിക്കുന്ന താങ്കൾ വീണ ടിയുടെ അച്ഛനല്ല എന്നുള്ള കാര്യം നിഷേധിക്കുന്നുണ്ടോ എന്നുള്ള, കാരണം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പി വി എന്നതിനെ പറ്റി. അതുപോലെ മറ്റൊരു കാര്യം കുഴൽനാടൻ എടുത്തു ചോദിക്കുന്നത്, ബാങ്ക് വഴി നടക്കുന്ന അല്ലെങ്കിൽ ബാങ്ക് വഴി കൊടുക്കുന്ന പണം, ബാങ്ക് വഴി കൈമാറ്റം ചെയ്യുന്ന പണമാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് വീണയ്ക്ക് ഈ പണം കിട്ടിയതെന്ന്. അപ്പോൾ കുഴൽനാടൻ ചോദിക്കുന്ന ബാങ്ക് വഴി കൈമാറുന്ന അല്ലെങ്കിൽ നേരിട്ട് അല്ലാതെ ബാങ്ക് വഴി കൈമാറുന്നതിനൊക്കെ നിയമപരമായ അല്ലെങ്കിൽ അതൊക്കെ നല്ല രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് ആണോ, അത് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണോ അതിൻ്റെ പിന്നിലെന്ന് താങ്കൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതുപോലെ മാസപ്പടി വാങ്ങിച്ചത് കമ്പനികൾക്ക്, അതായത് CMRL കമ്പനിയുടെ അല്ലെങ്കിൽ അവരുടെ മുഖ്യമന്ത്രിയിൽ നിന്നുള്ള സൗജന്യത്തിന് വേണ്ടിയാണ്. കാരണം ആ കമ്പനിക്ക് മുഖ്യമന്ത്രിയിൽ നിന്നും നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഭാവിയിൽ നല്ലത് ലഭിക്കുന്നതിന് വേണ്ടിയാണ് മകളിലൂടെ മകൾക്ക് ഇത്തരമൊരു മാസപ്പടി കൊടുത്തത്. ഈ അച്ഛനായ പിണറായി വിജയനെ സന്തോഷിപ്പിക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് മറ്റൊരു നടപടിയും തനിക്ക് തങ്ങൾക്കെതിരെ ഉണ്ടാകാതിരിക്കാനും ആണ് എന്നുള്ള കാര്യമാണ് മാത്യു കുഴൽനാടൻ സൂചിപ്പിക്കുന്നത്. മാത്യു കുഴൽനാടൻ മറ്റ് ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. വീണ ഇത്ര രൂപ മാത്രമല്ല വാങ്ങിച്ചിട്ടുള്ളത്, ഈ പറയുന്ന അല്ലെങ്കിൽ 1.72 ലക്ഷം അല്ലെങ്കിൽ കോടി രൂപ അങ്ങനെ അത്രയൊന്നും അല്ല വാങ്ങിച്ചിട്ടുള്ളത്. കാരണം ഇതിനു മുമ്പും വാങ്ങിച്ചിട്ടുണ്ട്, വീണ പലതവണ പണം വാങ്ങിച്ചിട്ടുണ്ട്. ഈ രേഖകളിൽ കാണുന്ന പണമല്ല വീണ വാങ്ങിച്ചിട്ടുള്ളത്. അതുപോലെ പലതവണയായി ഇത്തരം പണം പിണറായി വിജയനും കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മാത്യു കുഴൽനാടൻ തുറന്നടിക്കുന്നത്. കാരണം പലതവണയായി പണം കൊടുത്തിട്ടുണ്ട് അവർ, അതിനൊന്നും രേഖകളില്ല. പിന്നെ ബാങ്ക് വഴി കൈമാറിയതിന് മാത്രമാണ് ഇപ്പോൾ അവർ ഈ രേഖകൾ അല്ലെങ്കിൽ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് എന്നുമാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത്. കാരണം അത്രയധികം വൈകാരികമായാണ് അദ്ദേഹത്തിനെ ഈ ഇത്തരം ഒരു സംഭവത്തെ വെളിച്ചത്ത് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പുറം ലോകത്ത് പറയുന്നത് തന്നെ. സഭയിൽ കുഴൽനാടൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരം പിണറായി വിജയൻ നൽകിയിരുന്നില്ല. അതിൽ രോഷം കൊണ്ട് അവസാനം എഴുന്നേൽക്കുകയായിരുന്നു കുഴൽനാടൻ, വൈകാരികമായി തന്നെ ബഹളമുണ്ടായിക്കൊണ്ട്. അപ്പോൾ സ്പീക്കർ അദ്ദേഹത്തെ ഇരിക്കാൻ പറയുന്നു, അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. പിന്നീട് കുഴൽനാടനൊന്നും സംസാരിക്കാൻ കഴിയാതെയും ആവുകയായിരുന്നു. അപ്പോൾ ആ ഒരു വൈരാഗ്യവും ആ ഒരു സംഭവത്തിനും ശേഷമാണ് പിന്നീട് ഇദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണത്തിൽ ഉത്തരവിടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. വിജിലൻസ് ഡയറക്ടർ നേരിട്ട് കാര്യങ്ങൾ ഇടപെടുകയായിരുന്നു, ഇദ്ദേഹത്തെ ഏത് വിധേനയും പൂട്ടുക എന്നുള്ളതാണ്. കാരണം എന്നാൽ കുഴൽനാടന് അല്ലെങ്കിൽ കുഴൽനാടൻ്റെ കയ്യിലുള്ള രേഖകൾ എല്ലാം കൃത്യമാണ്. കുഴൽനാടനെ പിന്നീട് എടുത്തു പറയാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ വാങ്ങിച്ച കെട്ടിടത്തെക്കുറിച്ചാണ്. ആ കെട്ടിടത്തിനും കുഴൽനാടനെതിരെ പൂട്ടാനാവില്ല. കാരണം ഇപ്പം കെട്ടിടം അത് വീട് എന്ന നിലയിൽ ഉണ്ടാക്കിയ കെട്ടിടമാണെങ്കിൽ പോലും പിന്നീട് അത് വ്യവസായ സാധനങ്ങളോ അല്ലെങ്കിൽ മറ്റും സൂക്ഷിക്കാനുള്ള സാധനങ്ങളോ ഒക്കെ മാറ്റുന്നതിന് അല്ലെങ്കിൽ ഒരു റിസോർട്ടാക്കി മാറ്റുന്നതിന് ഒരു പ്രയാസവുമില്ല. കാരണം സർക്കാരിൻ്റെ നിർദ്ദേശം അല്ലെങ്കിൽ നിയമപ്രകാരം അങ്ങനൊരു ചട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഒരു കെട്ടിടം ഇന്ന ആവശ്യത്തിന് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയാൽ പോലും പിന്നീട് അതിനെ തരം മാറ്റം അല്ലെങ്കിൽ അത് അത്തരമൊരു അതിൻ്റെ അവസ്ഥാന്തരത്തിൽ ഭേദം വരുത്തുന്നതിൽ സർക്കാരിന് Alangil Namade Wagapugal, Atrang Karingalway Munoto Kundubogan Sadikina the Dayana Angana Namada Wagapul Edi Vachirikin to the Pulim. Adukunda Atrang Karingal Mathew Kuzhalnadan Bhayamilla Porata than Adeham advocate to Gudian E Karingal Vectamaya Dharana Death and Uladu to the Nayana Iteramuru Ada Bhumi Tarandarikil Ketatatende Krama Pertel Matamai Sambadichayam Ataramuru Prastam Adeth and Abad Udikinilla. Upon our Sahajitilana, vigilance and notion of the hyper and a guidium Kuzhalnadanilla. Paksha Prathana, Yedutu, in the Dehanaratia, Patrasamel, Prasavanagalan, Pinarayi Vijayan Kurchi, like Pinarayi Vijayan, Magala Kurchi, Walla Lukshamai Rula, Prasavanagalan, and they together. Mukhamantri Pinarayi Vijayan either with the Pratigarikim and Nulagai and Namkarilla, Engilim, Varimanikurigalil, Idende, updations in the Lake Ethika and Agum in Vijarikindu. Nandi, Namaskaram.